കുത്തേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബി ജെ പി പ്രവർത്തകൻ മരിച്ചു. ബി ജെ പി പ്രവർത്തകൻ കൊല്ലം പുനലൂർ മാളക്കോട് കക്കോട് സന്തോഷ് ഭവനിൽ സദാനന്ദന്റെ മകൻ 45 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് മരണം സംഭവിച്ചത്. വയറ്റിലും നെഞ്ചിലുമായി 12 കുത്തേറ്റതായി കേസന്വേഷണം നടത്തുന്ന പത്തനാപുരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ ഈ നാടിനോട് പറഞ്ഞു. ശനിയാഴ്ചയും സുമേഷിനെ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വ്യക്തിവൈരാഗ്യമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പുനലൂരിലെ ബി ജെ പി പ്രവർത്തകർ പറയുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ മറ്റൊരു സംഭവം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ സുമേഷ് ഇതിലൊന്നും യാതൊരു ഭാഗവുമല്ല. സുമേഷ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉണ്ടായത്. സുമേഷിന്റെ വീട്ടിലേക്ക് ഈ കൗൺസിലർ സി പി എമ്മിന്റെ കൗൺസിലറും 5 ഗുണ്ടകളും കടന്നു ചെല്ലുകയാണ്. ഇവരെല്ലാം സി പി എമ്മിന്റെ പ്രവർത്തകരാണ്. ആ വീട്ടിൽ വെച്ചാണ് മാരകമായി പരിക്കേൽപ്പിക്കുന്നത്. അതായത് അദ്ദേഹത്തെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ സി പി എമ്മിന്റെ കൗൺസിലർ അദ്ദേഹത്തെ കൊല്ലിയിട്ടുള്ളത്. അതിന്റെ കാരണം കൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അപ്പൊ ഇത് അവിടെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ മുമ്പ് സി പി എമ്മിന്റെ ഏറ്റവും ശക്തിയായിരുന്ന ഒരു സ്ഥലത്താണ് ഈ കുത്തിയ കൗൺസിലർ മധുസൂദനെതിരെയാണ് ഈ സുമേഷ് മത്സരിച്ചത്. അരവിന്ദാക്ഷനെതിരെയാണ് ഈ സുമേഷ് മത്സരിച്ചത്. അന്ന് തൊട്ട് തുടങ്ങിയ വൈരാഗ്യമാണ്. അപ്പൊ ഇത് വളരെ ആസൂത്രിതമാണ്. ഈ സുമേഷിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള പ്രവർത്തകനാണ്. എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ള പൊതുജന സമ്മതരായിട്ടുള്ള ഒരു കാര്യകർത്താവാണ്. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടാണ് സി പി എം നേതൃത്വം ഈ കൊല്ലം നടത്തിയിട്ടുള്ളത്. ഇതിനെ സി പി എമ്മിന്റെ ഉന്നതന്മാരായിട്ടുള്ള, അതായത് ഇത് പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവ് മാത്രമല്ല, സി പി എമ്മിന്റെ ഏരിയ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇതേ സംബന്ധിച്ച ഗൂഢാലോചനയിൽ സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷവും പോലീസ് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പ്രതികളെ സംരക്ഷിക്കുന്നതും കൂടുതൽ അന്വേഷണം നടക്കാതെ ഇതിനെ തടയിട്ട് നിർത്തുന്നതും മന്ത്രി കെ എൻ ബാലഗോപാലാണ്. ബാലഗോപാലിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ പ്രതികളുള്ളത്, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനക്കാരുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി പോലീസ് കർശനമായി നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മരിച്ച സുമേഷ് ബി ജെ പി സ്ഥാനാർത്ഥിയായി സി പി ഐ എം സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയും സി പി എമ്മും കടുത്ത ശത്രുതയിലായിരുന്നു. സുമേഷിന്റെ കുത്തേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് വാർഡ് കൌൺസിലറായ അരവിന്ദ് നാഷൻ, സി പി ഐ എം പ്രവർത്തകരായ നിതിൻ, സജികുമാർ എന്നിവർക്കെതിരെ പുനലൂർ പോലീസ് കേസെടുത്തിരുന്നു. സംഘർഷത്തിൽ 3 വെട്ടേറ്റിരുന്നു. ഇതിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന നിതിനെയും സജികുമാറിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൗൺസിലർ അരവിന്ദ് നാഷൻ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കക്കോട് പബ്ലിക് ലൈബ്രറിയുടെ വാർഷികാഘോഷം നടക്കുന്നതിനിടെ കൗൺസിലർ അരവിന്ദ് നാഷിനെ മർദ്ദനമേറ്റതായി പോലീസ് പറഞ്ഞു. നമ്മുടെ ഇന്ന് ഇതിന്റെ ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇന്ന്. ഇതിനുശേഷം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് വരുന്നത്. അതിനുശേഷം നാളെ രാവിലെ വിലാപയാത്രയുമായി ആണ് അദ്ദേഹത്തിന്റെ പൊതു ശരീരം കക്കോടുള്ള അദ്ദേഹത്തിന്റെ വസതി. ബി ജെ പി നാളെ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ കരിദിനം ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സി പി എമ്മിന്റെ ഈ മെമ്പറിന്റെ നേതൃത്വത്തിലുള്ള ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിഷേധിച്ച് സുമേഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും കൊല്ലം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ബി ജെ പി പുനലൂരിൽ തിങ്കളാഴ്ച കരിദിനം ആചരിക്കും. തയ്യാറാക്കിയത് സി അനിലാൽ, സ്റ്റാഫ് റിപ്പോർട്ടർ ഈ നാട്.